ഓൾറെഡി 7+ ഒരു അടിപൊളി സാധനം. അപ്പൊ അത് നമ്മൾ 6S നമ്മള് ദുബായ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ പരിപാടി? ഇന്ന് യൂസ് ഡിജിറ്റലിലെ വീഡിയോ ആണ്. എവിടെ വീഡിയോ? സദർമാലിലാണ് നമ്മുടെ വീഡിയോ. എന്ന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസർ ഫോണിന് കിഡിലിന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ കൂടാനുള്ളവരെല്ലാം ബിബി വ്ളോഗ്സിനൊപ്പം കൂടിക്കോ. ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല, എങ്ങനെ കൂടെ കൂടെ പറയണല്ലോ. ദുബായ് എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കയറാൻ പോണ്. ഓക്കെ, കയറാം അല്ലേ? സൈക്കിളൊക്കെ നമ്മുടെ ദുബായിലോട്ട് കിട്ടാം. ഫോണൊക്കെ ഉണ്ട്. പറ അഷ്ടഭായി ഇവിടെ റെഡി ആയിരിക്കും. അപ്പൊ അഷ്ടഭായി ഇത്രങ്ങാലേ കിഡിലിന് ഓഫറൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന അഷ്ടഭായി ഇന്ന് അല്ലേ. നമ്മുടെ കടയുടെ സെറ്റപ്പ് ഒന്ന് മാറ്റി ഒന്ന് കാണിച്ചു വെച്ചാനല്ലോ. നമ്മളിങ്ങനെ കടയുടെ സെറ്റപ്പ് ആയിട്ട് വന്നിട്ടില്ല അല്ലെ അഷ്ടഭായി? ആദ്യമായിട്ടാണ്. അപ്പൊ കടയുടെ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റി ഷവർ ആക്കിയിട്ട് ഇങ്ങനെ മൂന്ന് ലെയറിലും ഐഫോൺ ഇങ്ങനെ നിരത്തിങ്ങനെ വെച്ചിരിക്കാണ്. അപ്പൊ നിങ്ങൾക്കിനി തരാൻ പോകുന്നത് ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു 10,000 രൂപയുടെ താഴെയുള്ള ഫോണ്, 20,000 രൂപയുടെ താഴെയുള്ള ഫോണ്, 30,000 രൂപയുടെ താഴെയുള്ള ഫോൺ അങ്ങനെ കൊടുത്താലോ? ഏതായാലും ചോദിച്ചാൽ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഒരാള് ഫോണിന്റെ വില ചോദിക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് നമുക്ക് പറ്റിയ ഏത് ഫോൺ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് പറ്റിയ ഏത് ഫോൺ അങ്ങനെ ചോദിക്കുക. അപ്പൊ എന്തൊരു വെറൈറ്റി ആയിട്ട് അതായിക്കോട്ടെ. പിന്നെ നമ്മൾ കൊടുക്കണ വെള്ളം ആദ്യം കാണിച്ചു കൊടുത്താൽ ഓ. അപ്പൊ ഇടയിൽ നമ്മളൊരു വാട്ടർ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, വെള്ളം നോക്കി കാണിച്ചോ. അതാ ഓക്കെ, അതും നടത്തി കാണിച്ചു തരും. പിന്നെ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ ആയിട്ടാണല്ലോ നമ്മുടെ വീഡിയോ എപ്പോഴും പോവാറ്. അപ്പൊ പിന്നെ നിങ്ങള് ആരും പഠിക്കണ്ട. അപ്പൊ നമുക്ക് അഷ്ടഭായിട്ട് പോകാൻ പോകണം. ഓക്കെ, ഞാനും വരാം ഉള്ളില്. എന്താന്ന് വെച്ചാ കിഡിലിനായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ മുതൽ ഇവിടെ തുടങ്ങാനല്ലേ. നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ ഇവിടെ ഒന്നും വെക്കില്ല, ഇവിടെ ഓൾറെഡി ഉണ്ട്. കുറച്ച് കാണിച്ചു കൊടുത്തത് ഇവിടുത്തെ കാണിച്ചു കൊടുത്തത് അതാ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെ താഴ്ന്നു മുകളിൽ മുകളിൽ താഴ്ന്നു തുടങ്ങാം. 10,000 രൂപയ്ക്ക് അപ്പൊ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ആരാൾ ഏതൊരാളും എടുക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുന്നത്? ഒരു 10,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഫോൺ ഏതാ? എന്താ പറഞ്ഞ 10,000 രൂപയ്ക്ക് ഏത് ഫോൺ എടുക്കാൻ പറ്റും? 10,000 രൂപയ്ക്ക് ഐഫോൺ നമുക്ക് അതായത് 500 ദിർഹം ആണ്. 10,000 ചോടിയാണ് iPhone 6S വരെയുള്ള എല്ലാ സാധനം, അതും പോലെതിന് 32, 64 അതൊക്കെ 10,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് ഫോണുകളാണ് നമ്മൾ ആദ്യം പറ്റിയത്. 128 GB ആണ്. അത് മാത്രമല്ല ഞങ്ങള് ബാറ്ററി ചേഞ്ച് ആക്കിയത്. പുതിയ ബാറ്ററിയാണ്. ഞങ്ങൾ ടെക്നീഷ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. അതെ, ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. ഞങ്ങള് ഒന്നും കൂടി ടെക്നിക് ഒന്നും കൂടി കൂട്ടിയിരിക്കുക. ഓൾറെഡി ഞങ്ങൾ എല്ലാ കാര്യം പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ടെക്നീഷ്യന്റെ ഒരു കുറവുണ്ടായിരുന്നു, അത് കൂടി ഞങ്ങൾ സെറ്റാക്കി. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ആ ടെക്നീഷ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓവർ ആയത് ടെക്നീഷ്യൻ പോയി. അതെ. അപ്പൊ ആദ്യം നമ്മൾ 6S അല്ലേ. 6S എന്താ പ്രൈസ് വരുന്നത്? 10,000 രൂപ ഏകദേശം 10,000 രൂപയുടെ താഴെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6S കഴിഞ്ഞു. അതെല്ലാം 7 ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി കാണിച്ചു. ഇതൊക്കെ 7 7 പ്രൈസ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, 500 ദിർഹംസിന്റെ 550 ദിർഹംസിന്റെ നല്ല തണുപ്പ് എസിലുള്ള നല്ല സൂപ്പർ തണുപ്പ്. 500 ദിർഹമാണ് വരുന്നത്. ഏകദേശം 15 രൂപ 15 രൂപയുടെ താഴെ കിട്ടുന്ന രണ്ടാമത്തെ ഫോണാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചത്. 128 GB സൂപ്പർ തണുപ്പ്. ഓക്കെ, 7 കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്128 GB 256 അപ്പൊ നമ്മള് 20,000 രൂപയുടെ താഴെയുള്ള ഫോണാണ് കാണിക്കാൻ പോകുന്നത് അല്ലേ. 8 വരുമ്പോ
20,000 രൂപയുടെ താഴെയുള്ള ഫോണിലേക്ക് പോകുന്നത്. ഏകദേശം 625 ഇതിന് കണ്ടു വരുന്നത്. ഏകദേശം 12,000-13,000 രൂപ ഇന്റിമിഡി വരുന്നുണ്ട്. 8 എത്ര ജി ബി? 128 GB ഏകദേശം 12,000-13,000 രൂപ വരുന്നുണ്ട് അല്ലേ. ഇതന്നെ നിങ്ങൾക്ക് 256 GB ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല ബെറ്റർ പ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 825 16,500 ആണ് ഇഞ്ചിമടി വരുന്നത് കേട്ടോ. 256 ഓക്കെ. 8 ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ 8 അപ്ഡേഷൻ ഉണ്ട്. അപ്പൊ 6 ഒരാളില്ല 6 മൂളൊക്കെ ഉണ്ട് അതിന്റെ ഒരു ക്യാമറ നമ്മള് കഴിഞ്ഞാലൊക്കെ പറഞ്ഞു പോലെ തന്നെ ഫോട്ടോ കാണിച്ചു എന്റെ അടുത്തോട്ടെ. ഓൾറെഡി 7+ ഒരു അടിപൊളി സാധനമാണ്. പക്ഷെ ഇപ്പൊ നമ്മള് ബിബിയെ ഫോട്ടോ എടുത്തൊക്കെ ഒന്നും കൂടി ബാറ്ററി ചേഞ്ചിലാണ് പറഞ്ഞ പോലെ. ബാറ്ററി ചേഞ്ചിൽ ആവുമ്പോഴാണ് 100% വരിക. കാണിച്ചെടുക്കൂ 100%. ഈ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനമൊക്കെ എങ്ങനെ ബാറ്ററി ചേഞ്ച് ആയിരിക്കുമോ? ബാറ്ററി ചേഞ്ചിനാണ്. ബാറ്ററി ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതായത് പേരിന് കൊടുക്കുന്ന ബാറ്ററി ഉണ്ട്, നല്ല ബാറ്ററി. ഓക്കെ, അപ്പൊ ആദ്യം ഇത് പറഞ്ഞോട്ടെ, 100% ബാറ്ററിയാണ് ഇത്. ബാറ്ററി ചേഞ്ച് ചെയ്താണ് അവർ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മൾ ആദ്യം എടുത്തപ്പോ 95 ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ആള് കൊണ്ടു കൊടുത്താണ്. രണ്ടുണ്ട്, അപ്പൊ നമുക്ക് അത് ജെന്യൂൻ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ 8 കഴിഞ്ഞു അല്ലെ? അല്ല, 7+ കഴിഞ്ഞു. 8 കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് അടുത്ത് 8+. എത്ര? 20 താഴ്ക്കോ? 8+ 20 താഴ്ന്നു പോകും. അപ്പൊ 20,000 താഴെ ഒറ്റ ഫോണുള്ളു. 7+ മാത്രമേ ഉള്ളൂ. 7+ പിന്നെ 8 കിട്ടുന്നുണ്ട്. 16,000 ഇന്ത്യമണിയാണ് വരുന്നത്. 700 ഒരു 16,000 ഇന്ത്യമണിയാണ് വരുന്നത്. 790 ദിർഹമാണ് 7+ വരുന്നത്. അത് 20,000 താഴെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. എക്സ്ട്രാ ക്യാഷും കാര്യമൊന്നും വാങ്ങില്ല. അത്രത്തോളം നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് 8+ നിങ്ങൾക്ക് 64 GB ആണെങ്കിൽ 20,000 രൂപ, അതായത് 1,000 ദിർഹംസിന് 990 1,000 ദിർഹംസിന് നിങ്ങൾക്ക് സാധനം കിട്ടും. 64 GB ആണെങ്കിൽ 256 ആണെങ്കിൽ നിങ്ങൾക്ക് 1,220 ദിർഹംസ്. 8+ 24,000 25,000 രൂപ. 20,000 രൂപക്ക് ഫോൺ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 8+ 64 GB കിട്ടും. 20,000 താഴെ, 20,000 മുകളിലേക്കാണ് നിങ്ങൾ 30,000 താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ 128 GB. എത്ര ജി ബി? 128 GB 256 GB കിട്ടും. എത്ര രൂപ കിട്ടും? 1,220 ദിനത്തിന് കിട്ടും. ഏകദേശം 24,000 രൂപ അല്ലേ? 24,500 ഇഞ്ചിമണി വരും. ഓക്കെ, അടുത്ത് നെക്സ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 25,000 ഇതൊക്കെ 8+ ആണ്. ഇതൊക്കെ അല്ല, 8 ആണ്. XR നമുക്ക് 64 GB കഴിഞ്ഞാൽ പിന്നെ XR ആണോ? XR എക്സിലേക്ക് പോയി. അതായത് XR എത്ര? XR നമുക്ക് തുടങ്ങാം. XR ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, നാളെ വരുന്നുണ്ട്. അതായത് XR നമുക്ക് ഒരു 1,200, അതായത് 24,000 അല്ല. XR XRും അതേപോലെ തന്നെ 1,200. ഇത് 64 ആണ്. ഇത് 30,000 താഴെയല്ലേ? 25,000 പക്ഷേ 25,000 രൂപയാണോ നിങ്ങളുടെ ബഡ്ജറ്റ്? 25,000 രൂപ ബഡ്ജറ്റ് എങ്കിൽ ഇതാ പിടിച്ചോ. XR ഉണ്ട്, XR ഉണ്ട്, XS കിട്ടോ? XS നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു 25,000. ഓക്കെ, അവിടെ കണ്ടെ. അപ്പൊ XS ഉം XR പറഞ്ഞു കൊടുക്കാം. ആദ്യം XR ആണ് എത്ര? 1,200 64 GB 24,000. നെക്സ്റ്റ് 128 ഉണ്ടോ? 1,400 28,000 വരുന്നുണ്ട്. 128. ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞു. 128 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് X എത്ര?
എക്സ് നിങ്ങൾക്ക് 1200 അതെ സെയിം 1200 24000 24000 ഇന്ത്യൻ മണിക്ക് നിങ്ങൾക്ക് എക്സ് 64 കിട്ടും. ഓക്കെ 128 26 അത് 25000 നിങ്ങൾക്ക് എക്സ്ആറും എക്സ്എസും നിങ്ങൾക്ക് 256 GB കിട്ടും. എക്സ്ആർ ഒന്ന് കാണിച്ചു തരുന്നത്തെ ഇവിടെ ഫുൾ ഒന്ന് കാണിച്ചു നമ്മുടെ എക്സ്എസ് ആണ് കിടക്കുന്നത്. എല്ലാ കളറും ഉണ്ട്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ പോവാത്തിന് താഴെയുള്ളത് എക്സസ് 64 GB കിട്ടും. എത്ര ദിവസം 30000 ഇന്ത്യ മണി കിട്ടുക. അതായത് 1500 ദിർഹത്തിന് എക്സ് എക്സ് 256 നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ഓക്കെ അതിന്റെ ബാറ്ററി ഒക്കെ ഒന്ന് കാണിച്ചു തന്നാൽ നമുക്ക് ഓക്കെ അടുത്ത പറഞ്ഞു അപ്പോഴേക്ക് തോണായി വരും. ഓക്കെ ഓക്കെ അടുത്ത പറയാം അടുത്ത പറയാം ചാർജ് ഇല്ലെന്ന് ബാറ്ററി കപ്പാസിറ്റി സെറ്റിംഗ്സ് ബാറ്ററി ബാറ്ററി ഹെൽത്ത് 86 അല്ലേ. ഇതൊക്കെ ആൾക്കാരെ മേടിച്ചേക്കണല്ലേ. ഇത് വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് ആണ്. ഓക്കെ ചെക്ക് ചെയ്താൽ ഓക്കെ വെള്ളത്തിൽ നോക്കിയാലെന്ന് കുഴപ്പമില്ല നമുക്ക് കാര്യം ചെയ്യാം. ചെറിയ വെള്ളത്തിൽ കസ്റ്റമേഴ്സ് ഡൗട്ട് ഉണ്ടാവും. ഏറ്റവും വലുതന്നെ ഇടാം. വലുതന്നെ ഇടാം. ഓക്കെ അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇത് എത്ര രൂപ വരുന്നത് എക്സസ്? എക്സസ് നിങ്ങൾക്ക് 256 ആണ്. 30000 അപ്പൊ 30000 ബഡ്ജറ്റ് ഉള്ളവരൊക്കെ എക്സസ് താല്പര്യം ഉണ്ടോ മുട്ടിക്കോ നമ്മുടെ രാഷ്ട്രീയ ഭാഗമായിട്ട്. ഓക്കെ നെക്സ്റ്റ് പലതവണ പറഞ്ഞാണ് വീണ്ടും വീണ്ടും പറയാണ് ഒരുപാട് എന്താ പറയാ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോൺ അതായത് ക്യാമറ ഒരു ലക്ഷ്യമില്ല അത്ര നല്ല ഫോണാണ്. അത് നമുക്ക് നല്ല ബഡ്ജറ്റിന് ഇത്തവണ അതായത് 64 ഇതൊക്കെ കാണുന്ന ഒരുപാടുണ്ട് ഇൻസ്റ്റാളുണ്ട്. അപ്പൊ നമുക്കിത് 64 GB തുടങ്ങാം. 1600 ദിർഹം 64 32000 എക്സസ് 32000 256 ആണെങ്കിൽ നമുക്ക് 1850 ദിർഹം 36000 അല്ലേ 37000 എക്സസ് എത്ര ജിബി 256 37000 ഓക്കെ നെക്സ്റ്റ് ടോപ്പ് 512 GB 512 എത്ര ഒരുപാട് മെമ്മറി നമുക്ക് അതിലേക്ക് 40000 ചുവടെ തന്നെ ആക്കാം. 40000 ചുവടെ എക്സസ് മാക്സ് 40000 കയറിയിട്ടുണ്ട്. 40000 256 40000 ഇന്ത്യ മണി 1950 ദിർഹം ആണ് വരുന്നത്. ആദായ വിൽപ്പന ഫോൺ ആദായ വിൽപ്പന. ഓക്കെ നെക്സ്റ്റ് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 11 ലേക്ക് പോവാം. 11 ബഡ്ജറ്റ് എത്രയാവും?
ബഡ്ജറ്റ് ഒരു 1800-1850 കുറഞ്ഞില്ലേ? അപ്പൊ 40,000 ഉദ്ദേശിക്കുന്ന 40,000 ബഡ്ജറ്റിലുള്ളവർക്ക് ഏകദേശം 38,000 ആണ് മുകളിലിരിക്കണ്ടല്ലോ. ഒന്ന് രണ്ടുമൂന്ന് കളർ കൂടെ എടുക്കുക, എല്ലാം കാണണ്ട നമ്മുടെ ആൾക്കാര്. ഓക്കെ, റെഡ് ഉണ്ട്, ആ കളർ ഒന്നായിട്ടല്ലോ. എപ്പൊ ഈ ഗ്രീൻ ഒക്കെ ഗ്രീൻ ആരാധരുണ്ടോ, റെഡ് ആരാധരുണ്ടോ, ബ്ലാക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കുക? ഇത് നമുക്ക് 64 GB നമുക്ക് 1700 ദിർഹംസ് കൊടുക്കാം. 34,000 വീണ്ടും കുറഞ്ഞു. ഐഫോൺ 11 34,000 പീസ്, അതെ കണ്ടീഷൻ പീസ് 34,000. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 128 GB നമുക്ക് ഒരു 1900 പോയി. പിന്നെ 40,000 ചോട്ടിലേക്ക് പിന്നെ നമ്മൾ ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത് 1900 ദിർഹം. ഐഫോൺ 38,000 ഇന്ത്യൻ മണി വരുന്നത് 128 GB. ഇതിന് 5G ഉണ്ടോ? 256 2000 ദിർഹത്തിന് ഇതാ 256 GB ഐഫോൺ 11 വേണോ? പിടി 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 പിടി, വേം പോലെ വേം കേറി പോലെ ഇതാ കിട്ടുന്ന സാധനം. ഐഫോൺ 11 256 GB 2000 ദിർഹം, ഏകദേശം 40,000 ഇന്ത്യൻ മണി. പിടി. ഓക്കെ, നെക്സ്റ്റ് പിടി കേട്ടെ. അപ്പൊ 40,000 പേര് പറഞ്ഞു അല്ലേ? 40,000 ബഡ്ജറ്റുള്ള ഒരാളാണെങ്കിൽ എക്സസ് മേടിക്കുക, 11 മേടിക്കുക, ഏതൊരു മേടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് 40 മുകളിലേക്ക് പോകാം. ഓക്കെ, കോട്ടെ, 50 ഓക്കെ, 50 കോട്ടെ, 50 64 GB ഞാൻ വെച്ചിട്ട് ഇപ്പം ആളുകൾ വളരെ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ മേടിക്കണം, 64 മേടിക്കരുത്. ഓൾറെഡി അതിന്റെ എന്താ പറയുക, സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സൈഡ് ആവും, പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു നല്ല ദൃഢത മാത്രം മേടിക്കാം. ഓക്കെ, 11 നമ്മളോട് എവിടെ നമ്മുടെ ലാപ് സിസ്റ്റം ഇല്ലൊന്നും കാണില്ല. ഓക്കെ, 11 അല്ലേ ഇത്? 11 പ്രോ അച്ഛാ, 11 പ്രോ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന എത്ര? 2400 48,000 അല്ലേ? 50,000 രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? അതെ, രാജാവ് പറഞ്ഞ പോലെ 50,000 രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 256 ഐഫോൺ 11 പ്രോ കിട്ടും. ഓക്കെ, എല്ലാ കളേഴ്സും ആദായ വിൽപ്പന. ഈ 256 മാത്രമേ ഉള്ളൂ ഇപ്പൊ? അല്ല, അതിന്റെ പ്രോ മാക്സിലാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, പ്രോ മാക്സിലേക്ക് പോട്ടെ. പ്രോ മാക്സ് ആവുമ്പോ വലിപ്പമുള്ള ഫോണാണ് എല്ലാവർക്കും. അപ്പൊ നമുക്കത് 2700 ദിർഹംസിന് കൊടുക്കാം. ഓക്കെ, 2700 എത്ര ബഡ്ജറ്റ് ആയി? 256 GB 2700 ദിർഹത്തിന് 54,000 രൂപ ബഡ്ജറ്റ് ഉണ്ടോ? അതാ 256 GB നിങ്ങൾക്ക് കിട്ടും ഐഫോൺ 11 പ്രോ. 54,000 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, 80 എത്ര? 2700. ഓക്കെ, അപ്പൊ 44,000-45,000 രൂപയാണ്. 256 ഇതിന്റെ ചെറുതുണ്ടോ വലുതുണ്ടോ? 2900 ദിനത്തിന് വരും ഏകദേശം 59,000 രൂപയ്ക്ക് 512 GB ഐഫോൺ 11 പ്രോ. 11 പ്രോ ആരാധരുണ്ടോ? 58,000 ആണ് ഇന്ത്യ മണി വരുന്നത്. 58,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഐഫോൺ 11 പ്രോ 512 GB കിട്ടും. ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാം, എല്ലാം നിങ്ങൾക്ക് ഇതിൽ തന്നെ കീപ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നമുക്ക് താരരാജാവിലേക്കാണ്. 12 പറക്കി എടുത്തോണ്ടിരിക്കാണ്. എന്താണ് ഈ വീട്ടിൽ കാര്യം? ഓരോ അരിമണികളും പറക്കി പറക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഓരോ മൊബൈലും ഞാൻ പറക്കി 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 എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിട്ട്. ഇതാ 12 പ്രോ അല്ലേ? ഓ മച്ചാമാരെ, ആർക്കാ 12 പ്രോ ഉണ്ട്? ഇത് ഒരുപാട് പേര് കമന്റ് കടിക്കുന്നത് നമുക്ക് ഒരുപാട് മോഹമുള്ള പീസാണ് നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറുന്നൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത് ബോക്സൊക്കെ എടുത്ത് മറിച്ചിട്ട് അപ്പുറത്ത്. അപ്പൊ ഇത് മറിച്ചിടാൻ പറ്റില്ല, ഇത് ബോക്സിലല്ലേ സാധനിക്കണത്. ഇതാ അച്ഛന്മാരെ, ഇതാ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുത്തേ, കളറൊക്കെ ഒന്ന് കാണട്ടെ അച്ഛന്മാര്. അങ്ങനെ കിട്ടാനുള്ള സാധനം കിടന്ന് തിളക്കാണ്, കളർ കാണുമ്പോ തന്നെ ഉണ്ടല്ലോ ഗുമ്മാണ്. ഓക്കെ, എത്ര ഇത് നമുക്ക്? 128 GB നമുക്ക് 3150. 3150 12 പ്രോ അല്ലേ? 3150 ദിർഹമാണ് വരുന്നത്. ഏകദേശം 62,000 ഇന്ത്യൻ മണി അല്ലേ? 63,000 ഇന്ത്യൻ മണിയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 256 GB നമുക്ക് 3350.
3350 രൂപത്തിനിട്ടു. അതായത് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് അപ്പൊ പുതിയന് എന്തുവരുണ്ട് ട്വൽവിന് സത്യം പറഞ്ഞാല് സാധനം മാർക്കറ്റിൽ അവൈലബിൾ ഇല്ലാത്തതിനാണ് വില കൂടുതലാണല്ലേ. സാധനം വില കുറഞ്ഞിട്ടില്ല, എന്തായാലും ഒരു മാസം കഴിയാണ് വില കുറയില്ല. ഓക്കെ, പക്ഷെ അതൊക്കെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ ഇത് വളരെ കൂടുതലാണ്, കുറവാണ്. അപ്പോ അത് കഴിഞ്ഞാൽ 512 ഇല്ല, 512 ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, 512 സ്റ്റോക്ക് ഇല്ല, 12 പ്രോ ഇതന്നെ വാറന്റി ഓഫീസ് ഒക്കെ ഉണ്ട്. ഇത് വേണമെന്ന് നമുക്ക് അല്ല ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ വലുത് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് വലുതിൽ വെള്ളം ചൊല്ലാന്ന് ഉറപ്പല്ലേ, പക്ഷെ എക്സിലൊക്കെ ഇല്ലേ നമ്മള് ഇട്ട് കൊടുക്കേണ്ടത്. സത്യത്തില് എക്സിന് സംഭവം വെച്ചാല് നമ്മൾ ഏതൊരു ഫോൺ ഇതന്നെ വലിയ ഫോണാണെങ്കിലും ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം ഉപയോഗിച്ചാൽ തട്ടലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ വെള്ളം കയറും. അപ്പൊ ആപ്പിൾ സ്റ്റോർ പോലും നിങ്ങൾക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ വാലിഡ് ചെയ്യുന്നില്ല. അപ്പൊ ചെറുതെന്താ റിസ്ക് എടുക്കാത്തതുകൊണ്ടാണ്, കാരണം ഞാനിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെറിയ പൈസക്ക് ചെയ്തു കൊടുക്കും. അപ്പൊ നിങ്ങള് വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ പോയി വാങ്ങുന്ന ആളുകളുണ്ട്, പക്ഷെ അതൊക്കെ ചതിവുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ആളൊക്കെ നമ്മള് പൈ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി, അതായത് ടൂ ടൂൺ ചെക്കിങ്, ടൂ ടൂൺ ചെക്കിങ്ങില് ഇതുവരെ ഓപ്ഷന് ആപ്പിളിനല്ലാതെ അവർക്കല്ലാതെ ആപ്പിൾ സ്റ്റോറിനല്ലാതെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുപോലെ ഇന്ന് മാർക്കറ്റിൽ എന്റെ കയ്യിൽ കഴിഞ്ഞ ഒരു 1 വീക്ക് അപ്പൊ നമ്മളെന്താ പറഞ്ഞാൽ എക്സും കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫ് ആണെങ്കിലും 100% ഒരിക്കലും ഒരു ഫോൺ 1 ഇയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ പ്രൂഫ് പോയി ഓട്ടോമാറ്റിക് വന്നാൽ നമ്മൾ സെൽഫി യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്തായാലും 100% കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് ധൈര്യത്തിലിടുന്ന കാരണം ഇത് 1 ഇയർ ആവാത്ത ഫോണാണ്. ഓക്കെ, 1 ഇയർ എന്താണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. എക്സും കാര്യങ്ങളൊക്കെ ആകുമ്പോ അപ്പൊ മൂപ്പരത്തിന് ജനുവിനാക്കി ആയതുകൊണ്ട് തുറന്ന് പറഞ്ഞു മാത്രം. അപ്പൊ നിങ്ങളിപ്പോ ഇത് മേടിച്ചു പോയിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഞാൻ പുതിയതുപോലെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ജസ്റ്റ് അവിടെ ഇവിടെ തട്ടലോ അത് സംതിങ് എയർ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ ആപ്പിൾ സ്റ്റോർ കൊണ്ടുപോയ പോലെ നിങ്ങൾക്ക് അതിന് വാങ്ങിയിട്ടില്ല. കാരണവശാൽ നിങ്ങൾ വെള്ളത്തിൽ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു അതിനൊക്കെ ഒരു കണക്കുണ്ട്, അതായത് ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര ടൈം അതൊക്കെ ഒരു കണക്കുണ്ടത്. അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ അമിതമായ മാക്സ് എന്റെ അടുത്ത് ഉള്ള സ്റ്റോക്ക് രണ്ട് പീസ് ഉണ്ട്, രണ്ട് ബേക്സ് മാക്സ് ഉണ്ട്. അതിങ്ങനെ വരിക പോകും, മാക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകും. ഇത് തന്നെയാണ് പ്രശ്നം. പുതിയതിന് വളരെ വില കൂടിയതാണ് വെച്ചാല് യൂസ് വല്ലാണ്ട് എന്താ പറയാ വരിക പോവാ, എനിക്ക് തന്നെ എന്റെ കയ്യിൽ കിട്ടുക പോവാ, ഒരു കൈ കൊണ്ട് വാങ്ങാം മറ്റേ കൈ കൊടുക്കാൻ രീതിയിലാണ്. ഇപ്പൊ തന്നെ ഒരു 8 ബുക്കിംഗ് ഓൾറെഡി ഉണ്ട്. എന്ത് പ്രൈസ് ഉണ്ട് നമ്മുടെ 12 പ്രോ മാക്സ്? മാക്സ് നിങ്ങൾക്ക് 128 GB ആണെങ്കിൽ 128 GB നിങ്ങൾക്ക് വരുക 3350 രൂപത്തിന് ഐഫോൺ 12 പ്രോ മാക്സ് കിട്ടും. 3350 രൂപത്തിന് കിട്ടില്ലേ? 3350 128 GB കഴിഞ്ഞ രക്ഷകാലം കുറവുണ്ടോ? കഴിഞ്ഞ 150 150 വന്നിരിക്കണം. ഏകദേശം 3000 ഇന്ത്യൻ മണി വന്നിരിക്കണം. 3000 ഇന്ത്യൻ മണി ഐഫോൺ 12 പ്രോ മാക്സിന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3000 ഇന്ത്യൻ മണി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് 256 GB ആണെങ്കിൽ 3600 രൂപ 72,000 ഇന്ത്യൻ മണിക്ക് കിട്ടും. 256 ആണെങ്കിൽ 72,000 ഇന്ത്യൻ മണിക്ക് കിട്ടും. 3200 അല്ലേ? ഇതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ ഇപ്പോഴുള്ള സ്റ്റോക്കിന് റേറ്റ് ആണ്. ബൈ ചാൻസ് ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് വരുമ്പോ 50 100 കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ഇപ്പോഴുള്ള സ്റ്റോക്കിന് റേറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ റേറ്റ് തന്നെയാണ്, കാരണം ഇത് ഞങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ആണ്. അപ്പൊ ഇപ്പോഴുള്ള സ്റ്റോക്കിന് റേറ്റ് തന്നെയാണ്, ഇനി പുതിയ വന്നാൽ 50 100 കുറയുകയും ചെയ്യാം. ഓറഞ്ച് കൂടുതല, ജസ്റ്റ് 50. ഫൈവ് ട്വൽവ് സ്റ്റോക്ക് ഇല്ല. എന്താ എന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ. ഇതിലാണ് 5G സ്റ്റാർട്ട് ചെയ്യുന്നത്, അറിയാൻ പറ്റും. ഏത് വേർഷന? ഇത് യുഎസ്എ ജപ്പാനുണ്ട്. എന്റെ മച്ചാമൻ എന്നാ ലുക്ക് ആണല്ലേ, രക്ഷയില്ല. ഐഫോൺ ഐഫോൺ തന്നെ ഉണ്ടാ
അതുപോലെ തന്നെ ഇതിലൊക്കെ വാറന്റികൾ ബാക്കി ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 5 മാസം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 5 മാസം ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? 5 മാസം 5 മാസം. ഏഴ് മാസം ഇനിയും വാറന്റി ബാക്കിയാണ്. 5 മാസം ഇനിയും വാറന്റി. ഇതിൽ 12-ലോ? 12-ല് 2 മാസം വാറന്റി ബാക്കിയാണ്. 2 മാസം വാറന്റി അല്ലേ? എങ്ങനെയാ ആൾക്കാരെങ്ങനെ ഒഴിവാക്കിയതൊക്കെ? അല്ല, അത് പുതിയ വരുമ്പോ 13 വന്നോണ്ട് ഒഴിവാക്കി വിടെ. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഇതിനൊക്കെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസം സാധനം ഇല്ലാത്തതിന്റെ കാരണത്താല് ഇതൊക്കെ സാധനം നല്ല സെയിലാണ്. ഇപ്പൊ വേറെന്നല്ല, നല്ല കിട്ടുകയാണെങ്കിൽ ആളുകൾ വരുന്നുണ്ട്. ആൻഡ്രോയിഡിൽ നിന്ന് ആപ്പിളിലേക്ക് മാറുകയാണ്. ആൻഡ്രോയിഡിന്റെ സെയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഡൗണായിട്ട് ഇതാണ് കൂടുന്നത്. ഇപ്പൊ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആൾ എന്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നത്, പക്ഷെ ആൻഡ്രോയിഡിന്റെ സത്യം പറഞ്ഞാൽ സെയിൽ ഡൗൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഐഫോണിൽ മാറുകയാണ്. ഐഫോൺ മാറുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷനും പിന്നെ ആപ്പിൾ മാത്രമേ പ്രത്യേകതാണ് റീസെയിൽ വില. നിങ്ങളിപ്പോ 2-3 വർഷം അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റവും കൂടുതൽ 4-5 വർഷം യൂസ് ചെയ്താണ്, എന്നിട്ടും വിൽക്കുന്ന ആളുകൾക്ക് 700-800 ദിർഹംസ് വീണ്ടും കിട്ടുകയാണ്. അതായത് റീസെയിൽ വാല്യൂ, നിങ്ങൾ 5 വർഷം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ ആപ്പിളിന് കിട്ടും. ഇതേ സാധനം നിങ്ങൾ വേറെ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞാൽ പകുതി പൈസ കൊണ്ട് കിട്ടും. പക്ഷെ ഇത് നിങ്ങൾക്ക് 5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാലും കിട്ടും, കുഴപ്പമില്ലാത്ത ക്യാഷ് ആണ് റിട്ടേൺ കിട്ടുന്നത്. അപ്പൊ അഷ്ടപ്പോ നമ്മള് പൈസ ഒക്കെ പറഞ്ഞിട്ടില്ലേ, വെള്ളത്തിൽ ഇട്ടാലേ നീ വലിയ മോഡൽ നമ്മൾ വെള്ളത്തിലിടാൻ പോവാണ് കാണിക്കും. തിരിച്ചും അതുപോലെ തന്നെ എന്താണ് കാണിച്ചത്? അടുത്ത് കാണിച്ചത് ഓക്കെ. ഓവർ ടൈം ഇടരുത്, സംഭവം പാടും. എല്ലാം ഓണും കാര്യമൊക്കെയാണ്. വെള്ളത്തിലിട്ട് നമ്മള് ഒന്നാമത് ഇത് പ്രത്യേകിച്ച് മുമ്പിൽ പറയണ്ട, യൂസറൊക്കെ ആവുമ്പോ വെള്ളത്തിൽ ഇടാക്കിയാണ് ഏറ്റവും നല്ലത് പറയുന്നത്. വീണ്ടും വീണ്ടും പറയാണ്, ഒരാൾ പോലും വെള്ളത്തിലിടരുത്. യൂസറൊക്കെ ആവുമ്പോ എന്ന് തട്ടിയിട്ട് മുട്ടിട്ടുണ്ടെങ്കിൽ കയറാൻ സാധ്യത ഉണ്ട്. നമ്മൾ എക്സ് ഒക്കെ ഇടാത്തത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ നമ്മളിപ്പോ യൂസർ വാങ്ങുന്ന ഒരാൾ എക്സും ഒക്കെ ആണല്ലോ കൂടുതലായിട്ട് മേടിക്കുക. അപ്പൊ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജസ്റ്റ് ഇപ്പൊ നല്ല പീസ് ഒക്കെ ആവുമ്പോ എന്തായാലും കേറില്ല, അതൊന്നും വിശ്വാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ 12 പ്രോ മാക്സും കാര്യങ്ങളൊന്നും മേടിക്കാൻ വഴിയില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എക്സ് എണ്ണം ഇടാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ആദ്യം മേടിക്കുന്ന എക്സ് എന്നല്ലേ നീ പറയണത്? എക്സ് എന്ന് ഇടാൻ പറ്റുമോ? ഇടരുത്, ഇടരുത് മുമ്പ് പറഞ്ഞത്തെ കാര്യം ഒന്നും പറഞ്ഞു. പക്ഷെ ഒരെണ്ണം ഇട്ട് കാണിച്ചെടുത്താല് നിങ്ങൾക്ക് ചോദിച്ചു ഇവിടെ ഞാൻ ആരും കിട്ടുകൊടുക്കില്ല. നിങ്ങൾ ഒരു കാരണവശാലും ഇടുകയും ചെയ്ത് നിങ്ങളുടെ വലുത് പോലും, എക്സ് എന്നല്ല വലുത് പോലും. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ നേരത്തെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു എന്റെ കയ്യിലൊരു നല്ല പീസ് ഉണ്ട്, അപ്പൊ ഞാൻ അതന്നെ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചാൽ ഓക്കെ. എക്സ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇടിയിപ്പിക്കാം. നമ്മുടെ അഷ്കർബായി പറയേണ്ട എക്സ് ഒന്നും ഇടാൻ പാടില്ല എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂസറൊക്കെ ആവുമ്പോ എന്ന് ജസ്റ്റ് തട്ടിയിട്ട് 2-in-1 ഓപ്ഷൻ ഇടാണ്, ഒന്നില്ലെങ്കിൽ കേടാവും അല്ലെങ്കിൽ നല്ല സാധനമാണ്. എക്സ് നിങ്ങൾക്ക് ആൾക്കാർ വിചാരിക്കില്ലേ വലിയ പീസുകൾ മാത്രമേ ഇടുന്നുള്ളൂ, ചെറുതിട്ടില്ല. അതിന് കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നാലും ഒന്നും കൂടെ നമ്മൾക്ക് വേണ്ടി ഇടി 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 ഓണാക്കി തന്നെയാണുള്ളത്. ചിലപ്പോ സാധനം പഠിച്ചോലെ പ്രശ്നമില്ല. ഞാൻ വീണ്ടും പറയാണ്, പ്രശ്നമില്ലാന്ന് വെച്ചാൽ ഞാൻ ഇട്ട ലെവൽ അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും അതുപോലെ ഇടണം. ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഹലോ വൺ ഓക്കെ. നമ്മളിട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഐഫോൺ എക്സും കാര്യങ്ങളൊക്കെ മേടിക്കുക, അപ്പൊ അവർക്ക് വേണ്ടി ഇട്ട ടെസ്റ്റ് പരമാവധി നിങ്ങൾ വെള്ളത്തിൽ ഇടരുത് തന്നെയാണ് നമ്മൾ അഷ്ടപായി പറയുന്നത്. പരമാവധി അല്ല, ഇടരുത് ഓക്കെ. അത് നിങ്ങൾ എന്റെ അടുത്ത് വാങ്ങിയാലും ശരി, എവിടുന്ന് പുതിയ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിലും ഇട്ടിട്ട് വെറുതെ നിങ്ങൾ പണി വാങ്ങരുത്. ഇത് കുറച്ച് പ്രശ്നമാണ്. ഈ വാട്ടർ എന്ന് വെച്ചാൽ കമ്പനി പോലും നിങ്ങൾക്ക് ക്വാറന്റി തരാത്തൊരു സംഭവമാണ്. കമ്പനി നിങ്ങൾ പുതിയ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങൾ വാട്ടർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാറന്റി കിട്ടും. അപ്പൊ അത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇത് സംഭവം നിങ്ങൾക്ക് അത്യാവശ്യം, ഇത് വാട്ടറിന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോ വേർക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മായവ് ചെയ്തു അങ്ങനെയൊക്കെ ഒരു പ്രൊട്ടക്ട് അതിന് വേണ്ടിട്ടുള്ള പ്രൊട്ടക്ട് ആണ്. അല്ലാതെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് പോക്കൽ ഇട്ടിട്ട് സിമ്മിങ് കൂടെ പോയിട്ട് അങ്ങനത്തെ വേണ്ടിട്ടല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അല്ലേ? എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ കണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു പറയാം അല്ലേ? ഓക്കെ, അപ്പോ താങ്ക് യു.